വെച്ചിട്ട് എന്റെ അടുത്ത് എത്തിയിരുന്നു. ബോച്ചെ ഫാൻസ് വഴി തന്നെയാണ് ഇത് വന്നത്. ഒന്ന്, ഇവര് മനഃപൂർവ്വം കൊലപാതകം നടത്തിയെന്നും ഇരിക്കാനും ഒക്കെ സംവിധാനം തരാനും ഏതു വേണം ഭയങ്കര സ്വീകരണമായിരുന്നു. പക്ഷേ അത്രയും അവിടെ ചെന്നിട്ട് അത്രയും സമയം സാറുമാര് പോയി. വർഷങ്ങളുടെ നിയമ പോരാട്ടത്തിനൊടുവില് പ്രേമകുമാരി സ്വന്തം മകളെ കണ്ടിരിക്കുകയാണ്. 12 വർഷങ്ങൾക്ക് ശേഷം മകളെ കണ്ട അനുഭവം പങ്കുവെച്ച് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി. ജയിലിൽ ഏറെ നേരെ കാത്തുനിന്ന ശേഷമാണ് മകളെ കാണാൻ കഴിഞ്ഞത്. ഭാഷയുൾപ്പെടെ വെല്ലുവിളിയായി കണ്ടയുടനെ നിമിഷപ്രിയ തന്നെ കെട്ടിപ്പിടിച്ചു. കുറേ നേരം മകൾക്കൊപ്പം ചെലവഴിക്കാൻ സാധിച്ചെന്നും പ്രേമകുമാരി പറഞ്ഞു. മമ്മി കരയരുത്, സന്തോഷമായിട്ടിരിക്കണം, കാര്യങ്ങളെല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് അവളും കരയുവാണ്. കെട്ടിപ്പിടിച്ച് ഞങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടിട്ടില്ല. അവളെ കല്യാണം കഴിച്ച് കൊടുത്ത പിന്നെ ഞാൻ ഇന്ന് കാണുവാണ്. പക്ഷെ അവള് ഈ യമൻ രാജ്യത്തിന്റെ കരുണ കൊണ്ടും ദൈവകൃപ കൊണ്ടും കൊണ്ട് അവള് നന്നായിട്ടിരിക്കുന്നു. അവള് എല്ലാവർക്കും അവിടെ ജയിലില് ഒത്തിരി സ്ത്രീകളും കുഞ്ഞു പൈതൽ തുടങ്ങി വയസ്സായ സ്ത്രീകൾ വരെ ഉണ്ട്. എല്ലാവർക്കും അവളിന്ന് വേണ്ടപ്പെട്ട ഒരു നിമിഷമാണ്. മമ്മിനെ കണ്ടപ്പോൾ തന്നെ അവരെല്ലാവരും വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരുമായിരുന്നു. എന്നെ കൂട്ടിക്കൊണ്ടുപോയി മെയിൻ പോലീസുകാരികളുടെ റൂമിൽ കൊണ്ടുപോയി അവിടെ കിടക്കാനും ഇരിക്കാനും ഒക്കെ സംവിധാനം തരാനും എന്തു വേണം ഭയങ്കര സ്വീകരണമായിരുന്നു. പക്ഷേ അത്രയും അവിടെ ചെന്നിട്ട് അത്രയും സമയം സാറുമാർ പോയി ഭക്ഷണം മേടിച്ചുകൊണ്ട് വന്നു. എങ്കിലും ഞങ്ങൾ രണ്ടുപേരും വർത്തമാനം പറഞ്ഞിട്ട് തന്നെ ഞങ്ങളുടെ വിശപ്പ് മാറി. നിമിഷപ്രിയയുമായിട്ടുള്ള വിഷയം വർഷങ്ങളായിട്ട് നമ്മളെ പല ന്യൂസ് ചാനലുകളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിമിഷപ്രിയയെ പ്രേമകുമാരി അമ്മ കാണുന്ന ആ ഒരു സുദിനത്തിനായി വർഷങ്ങൾക്ക് മുമ്പ് തലാൽ മഹ്ദിയെ കൊലപ്പെടുത്തി എന്നുള്ളൊരു കേസിലാണ് നിമിഷപ്രിയ ജയിലിൽ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശദീകരണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നൊക്കെ ഞാൻ മുൻ വീഡിയോസുകൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയും. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിഷ്ണു, വർഷങ്ങളായുള്ള വേദന, നീണ്ടകാലത്തെ നിയമ പോരാട്ടം, അതിനൊടുവിൽ അല്പസമയമെങ്കിലും മകൾക്കൊപ്പം ചെലവഴിക്കാനായതിൻ്റെ സന്തോഷമുണ്ട് അമ്മയുടെ വാക്കുകളിൽ. ഇനി തുടർ നിയമ നടപടികൾ, ഒപ്പം മറ്റ് കൂടിക്കാഴ്ചകൾ, മോചനത്തിലുള്ള ശ്രമങ്ങൾ എന്തൊക്കെയാണ് ഇനി മുന്നിലുള്ളത്? ഗൂഗിൾ, വലിയ പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് യമനിലെ സനായിൽ നിന്ന് ഇന്ന് പുറത്തു വന്നത്. രാവിലെ സനാ സമയം 12:30 കൂടിയാണ് നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി ജയിലിന് പരിസരത്ത് എത്തിയത്. പിന്നാലെ ജയിലിനകത്ത് പ്രവേശിച്ചു. ഏകദേശം വൈകിട്ട് 5:30 വരെ ജയിലിനുള്ളിൽ അവരുണ്ടായിരുന്നു. ആ സമയത്താണ് 12 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ തന്റെ മകളെ അവർ കണ്ടത്. ഏറെ നേരം സംസാരിച്ചു. അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം വികാര നിർഭരമായിരുന്നു. പ്രേമകുമാരി സ്വന്തം മകളെ ജയിലിൽ പോയി സന എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ് ഈ ജയിൽ. അവർ ഏദൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് എത്തിച്ചേർന്നത്. അവിടെ നിന്നും ഏകദേശം ഒരു 15 മണിക്കൂറോളം യാത്ര ചെയ്ത് സന എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അങ്ങനെ ജയിലിൽ പെർമിഷനൊക്കെ കിട്ടി. പക്ഷേ മൊബൈൽ ഫോണോ അത്തരത്തിലുള്ള ഒന്നും അവിടെ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. ഒരു ഭയങ്കരമായ മുഹൂർത്തം തന്നെയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം സ്വന്തം മകളെ പ്രേമകുമാരി നിമിഷപ്രിയെ കണ്ട ആ ഒരു അനുഭവങ്ങൾ വളരെ എന്താ പറയുക, ഒരുപാട് കരളലിയിക്കുന്ന നിമിഷങ്ങളായിരുന്നു. വലിയ പ്രതീക്ഷ ഇതിനോടകം ഈ നിമിഷപ്രിയ സേഫ് ഫോറത്തിന്റെ ആളുകളും പങ്കുവെക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ നിമിഷപ്രിയ മാതാവിന് കാണാനാകുമോ എന്ന ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നിലവിൽ സംഭവിച്ചിരിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളും ഇതുപോലെ പ്രതീക്ഷയ്ക്ക് തുയരും എന്നാണ് അവർ പങ്കുവെക്കുന്നത്. ഇനി ഗോത്രത്തലവന്മാരുമായുള്ള ചർച്ചയാണ് അടുത്ത നടപടി. ഇന്ന് സേവ് നിമിഷപ്രിയ ഫോറത്തിന്റെ പ്രത്യേക കമ്മിറ്റി ചേർന്നിരുന്നു. ആ കമ്മിറ്റിയിൽ മാതാവ് ഉൾപ്പെടെ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. തുടർ നടപടികൾ ആലോചിക്കുന്നതിന് വേണ്ടിയാണ് കമ്മിറ്റി ചേർന്നത്. ഇനി ഗോത്രത്തലവന്മാരുമായി ചർച്ച നടത്തും. അതിനുശേഷമായിരിക്കും അവരായിരിക്കും കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തോട് സംസാരിക്കുക. യമൻ പൗരന്റെ കുടുംബം നിമിഷയ്ക്ക് മാപ്പ് നൽകാൻ തയ്യാറാണ് എങ്കിൽ നിമിഷയുടെ മോചനം എത്രയും പെട്ടെന്ന് സാധ്യമാകും എന്നാണ് ലഭിക്കുന്ന വിവരം. ഇനിയും കടമ്പകൾ ഏറെയുണ്ട്, പക്ഷേ പ്രതീക്ഷകളും അതുപോലെ തന്നെയുണ്ട്. നേരത്തെ വധശിക്ഷ അല്ലെങ്കിൽ അപ്പീൽ ഉൾപ്പെടെ കോടതി തള്ളിയിരുന്നു. നിമിഷപ്രിയെ ഇനി കാണാനാവില്ല എന്നെല്ലാം വിധിച്ചിരുന്നു. പക്ഷേ ആ കാര്യങ്ങളെല്ലാം മാറി ഇന്ന് നിമിഷപ്രിയ മാതാവ് കണ്ടിരിക്കുന്നു. അതുകൊണ്ട് അത്രയും ഒരു വലിയ പോസിറ്റീവ്
ഡിറ്റീവ്സ് അതിന് മുമ്പിലുണ്ട്. അത് തുടർ നടപടികളിലും അത്തരം പ്രത്യാശ അല്ലെങ്കിൽ പ്രതീക്ഷ അവർ വെച്ച് പുലർത്തുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ഗോത്രത്തലവന്മാരുമായുള്ള ചർച്ച ആരംഭിക്കും. നിമിഷപ്രിയക്കൊപ്പം അവിടെ നിമിഷപ്രിയ സേഫ് ഫോറത്തിന്റെ അംഗമായ സാമുവൽ ജെറോം ഉണ്ട്. അദ്ദേഹമാണ് ഈ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്. ഇന്ത്യയിലാണെങ്കിൽ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനുണ്ട്. അദ്ദേഹമാണ് കേസിന്റെ നടപടികളെല്ലാം നോക്കുന്നത്. അങ്ങനെ ഒരു വലിയ പിന്തുണ പൊതുസമൂഹത്തിന്റെ ഭാഗത്താകെ നിമിഷപ്രിയക്കും ആ കുടുംബത്തിനും മാതാവിനും ലഭിക്കുന്നുണ്ട്. ഏകദേശം 12 വർഷത്തോളമായി മാതാവ് കണ്ടിട്ട് 7 വർഷമായി നിയമപോരാട്ടം ആരംഭിച്ചിട്ട് അതിന്റെ ആദ്യപടി വിജയം കണ്ടിരിക്കുന്നു എന്ന് ഈ കൂടിക്കാഴ്ച നമുക്ക് വിലയിരുത്താം. ഇനി വർഷങ്ങൾക്ക് ശേഷം സ്വന്തം മകളെ കാണുക എന്നൊക്കെ പറയുന്നത് ഒരു അമ്മയുടെ മനസ്സിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരിക്കലും നിർവചിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് അത്. അപ്പോൾ അമ്മയും നിമിഷപ്രിയയും രാവിലെ മുതൽ വൈകുന്നേരം വരെ ജയിലിൽ കഴിഞ്ഞു. അതിനെല്ലാം പെർമിഷൻ ജയിൽ ചെയർമാൻ നൽകിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് എന്നുള്ളതിലേക്കാണ് പോകുന്നത്. അടുത്ത സ്റ്റെപ്പായിട്ട് ഈ തലാൽ മഹദിയുടെ കുടുംബവുമായി സംസാരിക്കണം. പക്ഷേ തലാൽ മഹദിയുടെ കുടുംബവുമായി നേരിട്ടൊരു സംസാരത്തിന് ഒരിക്കലും അതിനൊരു പൂർണ്ണത വരും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ തലാൽ മഹദിയുടെ ഫാമിലിയിലുള്ള അല്ലെങ്കിൽ അവർ അതൊരു ഗോത്രവർഗവുമായി ആയതുകൊണ്ട് തന്നെ ഈ ഗോത്രവർഗക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ഇതിലെ ഒരു എന്താ പറയുക ഇതിനൊരു നെഗോസിയേഷനും അതേപോലെ തന്നെ ഈ ബ്ലഡ് മണി നെഗോസിയേഷനിലേക്കൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് ഒരു അവസാനമുണ്ടാവും. തീർച്ചയായിട്ടും നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ കഴിയും എന്ന് ആണ് പറയപ്പെടുന്നത്. അതേപോലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമുവൽ ജെറോം വർഷങ്ങളായി ബാക്ക്ഗ്രൗണ്ടിൽ 7 വർഷത്തോളം ഇതിന് ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ പ്ലാനിങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു നിമിഷപ്രിയയുടെ അമ്മ ഇവിടെ എത്തിപ്പെട്ടതും ആ എത്തിച്ചതൊക്കെ ഇതിൻ്റെ കാരണങ്ങൾ അതായിരുന്നു. ബാക്കിയുള്ള പ്രൊസീജിയറുകൾ എല്ലാം അതിൻ്റെ പുറത്ത് നടക്കും. പ്രതീക്ഷ ഇതുവരെ കൈവിട്ടിട്ടില്ല. വിദേശ പ്രമുഖ മലയാളികളും അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളും എല്ലാം ഈ യമൻ ഗോത്രത്തലവന്മാരുമായുള്ള ചർച്ചയിൽ സഹായിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമായിരിക്കും യമൻ പൗരന്റെ കുടുംബത്തെ അവരെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ചർച്ച നടക്കുക. എന്തായാലും ഇന്ന് അവർ മകളെ കണ്ടു, ഏറെ നേരം സംസാരിച്ചു. അവരെ എല്ലാവർക്കും അവിടെ വലിയ കാര്യമാണ്. കാരണം നിമിഷപ്രിയ ഒരു നേഴ്സാണ്. ആ ജയിലിലുള്ള അന്തേവാസികളെ എല്ലാവരും തന്നെ നോക്കുന്ന അല്ലെങ്കിൽ പരിചരിക്കുന്ന ഒരു ജോലി കൂടി അവിടെ അവർ ചെയ്യുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അഭിഭാഷകൻ പറഞ്ഞിരുന്നു. അപ്പൊ അതൊരു ആനുകൂല്യമായ ഒരു പക്ഷേ പിന്നീട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം പരിചരണങ്ങൾ നടത്തുന്ന ഒരാളെ പുറത്തേക്ക് വിടാം, അങ്ങനെ ഒരു സാധ്യത കൂടി കഴിഞ്ഞ ദിവസം അഭിഭാഷകൻ പറഞ്ഞിരുന്നു. അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും ഒത്തു വന്നാൽ നേരത്തെ അബ്ദുൾ റഹീമിനെ നമ്മൾ തിരികെ കൊണ്ടുവന്ന പോലെ നിമിഷപ്രിയയെ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുവരാൻ ആകും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കേസുമായി ബന്ധപ്പെടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ കേസസിൽ ഒരിക്കലും ഇന്ത്യയും അതേപോലെ തന്നെ യമനുമായി ഒരു നയതന്ത്ര ബന്ധമില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ്. അതുകൊണ്ട് തന്നെയാണ് ഗോത്ര വിഭാഗക്കാരുമായിട്ട് സംസാരിച്ച് അതിനൊരു തീർപ്പ് കൽപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഒരു ഓപ്ഷൻ ഉള്ളത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ ഇതുമായി സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ബോബി ചെമ്മണ്ണൂർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമല്ല. പക്ഷേ ബോബി ചെമ്മണ്ണൂരിനും ഇത്തരം ഒരു കാര്യത്തിൽ ഇതിനൊരു വ്യക്തത വരികയാണെങ്കിൽ വ്യക്തത മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ബോബി ചെമ്മണ്ണൂർ ദുബായിലേക്ക് പോകുന്നുണ്ട് അടുത്ത് തന്നെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അതായ കാര്യങ്ങൾ. അതേപോലെ തന്നെ ശ്രീ എം എ യൂസുഫ് അലിയും ഇതേക്കുറിച്ച് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റൊരു വശത്ത്. എല്ലാത്തിൻ്റെയും പിറകിൽ ഇതിൽ ഏറ്റവും വലിയൊരു കോംപ്ലിക്കേറ്റേഷൻ എന്ന് പറയുന്നത് ഒരു നയതന്ത്ര ബന്ധമില്ലാത്തതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ബോബി ചെമ്മണ്ണൂർ ഇതിനെക്കുറിച്ച് എന്താണ് തീരുമാനം എന്ന് നോക്കാം. ഈ നിമിഷപ്രിയയെ കുറിച്ചിട്ട് എൻ്റെ അടുത്ത് എത്തിയിരുന്നു. ബോച്ചെ ഫാൻസ് വഴി തന്നെയാണ് ഇത് വന്നത്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ 2 റിപ്പോർട്ടാണ് വരുന്നത്. ഒന്ന്, ഇവർ മനഃപൂർവ്വം കൊലപാതകം നടത്തിയെന്നും ഒരു വിഭാഗം നടത്തിയില്ല എന്നും അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതിനൊരു ബോധ്യം കിട്ടിയാൽ തീർച്ചയായിട്ടും അവരെ രക്ഷിക്കും. അത് ഒന്നില്ലെങ്കിൽ 1.5 കോടിയുള്ള ഞാനെടുത്തു കൊടുക്കും, അല്ലെങ്കിൽ പകുതി ഞാനെടുത്തിട്ട് പകുതി നല്ലവരായ മലയാളികൾ തരുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ അതിന് വ്യക്തമായ റിപ്പോർട്ട് കിട്ടാതെ ഒരു കൊലപാതകിയെ രക്ഷിക്കാന്നുള്ളൊരു ദൗത്യമായിട്ട് മാറാൻ പാടില്ല. അതിന് റോങ് മെസ്സേജും പോവാൻ പാടില്ല എന്നതുകൊണ്ട് പ്രേമകുമാരിക്ക് തൻ്റെ മകള്
അവിടെ സത്യങ്ങൾ വെളിപ്പെടുത്തി, അത് ആ ഗോത്രത്തലവന്മാരും എല്ലാം മനസ്സിലാക്കി മോചനം ലഭിക്കും എന്ന് വിചാരിക്കാം. ഏതായാലും ഒരു അമ്മയുടെ മനസ്സ്, നമ്മളെല്ലാവരും റഹീമിൻ്റെ ഉമ്മയുടെ മനസ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ അമ്മ സത്യങ്ങളെ മനസ്സിലാക്കി ഈ ഇവള് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പ്രസ്താവിച്ചുകൊണ്ട് അത് എത്ര തന്നെ സത്യമാണ് എന്നുള്ള അവർക്ക് വിശ്വാസം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മോചനമുണ്ടാവും. അതുപോലെ ബ്ലഡ് മണിയിലേക്ക് പോകും, ഒരു നെഗോഷിയേഷനിലേക്ക് പോകും. തീർച്ചയായിട്ടും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ പോലെ തന്നെ ഇതിലൊരു സത്യമുണ്ടെങ്കിൽ അദ്ദേഹം അതിൻ്റെ എത്ര തന്നെ പണം വേണമെങ്കിൽ അദ്ദേഹം ചെലവഴിക്കാനും ബാക്കി അതേപോലെ തന്നെ ഒരു ഫണ്ട് റൈസിങ്ങിനും ഒരു ഇത്തരത്തിലെ ഇതിലേക്ക് പോവാം എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാനിങ്. അപ്പോൾ ഏതായാലും ഇതിൽ സത്യമുണ്ടെങ്കിൽ ഇതിനൊരു വിജയം ഉണ്ടാവും, സത്യം ജയിക്കും, അസത്യം പരാജയപ്പെടും.